ഇന്നത്തെ വീഡിയോ സി ആർ പി എഫിൻ്റെ പാരാമെഡിക്കൽ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സി ആർ പി എഫിൻ്റെ പാരാമെഡിക്കൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരാത്തത് എന്നതിനൊക്കെ പറ്റി ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. ഇനി അഡ്മിറ്റ് കാർഡ് വരൂലേ, നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ വെറുതെ പോയോ എന്നതിനെയൊക്കെ പറ്റി. അപ്പോൾ അതിനെയൊക്കെ പറ്റി ഇന്ന് സി ആർ പി എഫ് തന്നെ ഓഫീഷ്യലായിട്ട് സി ആർ പി എഫിൻ്റെ സൈറ്റിൽ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പാരാമെഡിക്കലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിലുള്ളവർക്ക്, അപ്ലൈ ചെയ്തവർക്ക്, പള്ളിപ്പുറം സെൻറ്റർ വെച്ചവർക്ക്, തിരുവനന്തപുരത്തെ പള്ളിപ്പുറം സി ആർ പി എഫ് ഗ്രൂപ്പ് സെൻറ്റർ തന്നെയാണ് ഫിസിക്കലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ പറ്റി നോക്കാം. പി എസ് സി, എസ് എസ് സി, ആർ ആർ ബി ബാങ്കിങ് പരീക്ഷകളിൽ ഇനി ഉന്നത വിജയം നേടാം. അതും വീട്ടിലിരുന്ന് പഠിച്ചു. ഒരു ഗവൺമെന്റ് ജോലി നേടാൻ വേണ്ടതെല്ലാം എൻട്രി ആപ്പിലുണ്ട്. ഇപ്പോൾ തന്നെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പരിശീലനമായിരുന്നു. അപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പി എസ് ടി പെറ്റ്, അതായത് ഫിസിക്കൽ എക്സാമിനേഷൻ ഇൻസ്പെക്ടർ, എസ് ഐ, എ എസ് ഐ, ഹെഡ് കോൺസ്റ്റബിൾ, അങ്ങനെ വിവിധ ട്രേഡുകളിലേക്കുള്ള എക്സാമുകൾ, ഫിസിക്കൽ എക്സാമുകൾ 14/12/2020 മുതൽ പല സി ആർ പി എഫിൻ്റെ സെൻറ്ററുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ, കറക്റ്റ് ഷെഡ്യൂളും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ളവർക്ക് ഗ്രൂപ്പ് സെൻറ്റർ സി ആർ പി എഫ് പള്ളിപ്പുറത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 14/12/2020 മുതൽ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 24/12/2020 വരെയാണ് ഈ ഒരു ഫിസിക്കൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഫിസിക്കൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇൻസ്പെക്ടർ, എസ് ഐ, എ എസ് ഐ, ഹെഡ് കോൺസ്റ്റബിൾ എന്നീ തസ്തികകളിലേക്കാണ്. കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ പോസ്റ്റിനെ പറ്റി ഈ ഒരു നോട്ടിഫിക്കേഷന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിൽ ഒരുപാട് പേരും കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കോൺസ്റ്റബിൾ വാട്ടർ കാരിയർ അല്ലെങ്കിൽ സഹായ കർമ്മചാരി എന്ന പോസ്റ്റുകളിലേക്കാണ് ഒരുപാട് പേരും അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു പോസ്റ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ 18/1/2021, അതായത് ജനുവരി 18 മാത്രമേ സ്റ്റാർട്ട് ആവുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഡേറ്റ് അടുപ്പിച്ചായിരിക്കും നമുക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നത്. അപ്പോൾ അങ്ങനെ അഡ്മിറ്റ് കാർഡ് വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരെ അങ്ങനെ ആരും പേടിക്കേണ്ട കാര്യമില്ല. കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർക്കുള്ള അഡ്മിറ്റ് കാർഡ് ഈ ഒരു 18/1/2021 മുമ്പ് നിങ്ങളുടെ കയ്യിൽ പോസ്റ്റ് വഴി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി സി ആർ പി എഫ് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ അറിയിച്ചിട്ടുണ്ട്. അതായത് 15,838 ആപ്ലിക്കേഷനുകൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ റിജക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്ത 15,838 പേരുടെ ആപ്ലിക്കേഷനുകൾ സി ആർ പി എഫ് റിജക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ, അതായത് പൂർണ്ണമായിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലാത്തതാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് യോഗ്യതകളില്ലാതെ അപ്ലൈ ചെയ്തവരെയും റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 15,838 ആപ്ലിക്കേഷനുകളാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലൊരു ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഒരു ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവരാരും പേടിക്കേണ്ട കാര്യമില്ല. കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഉള്ള ഫിസിക്കൽ 18/1/2021 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റ് അടുപ്പിച്ച് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി വന്നിട്ടുണ്ട്. ഇന്ന് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തവരുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഇതുവരെ ആർക്കൊക്കെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തു അവരുടെയൊക്കെ പേരും ഡീറ്റെയിൽസും അടക്കം ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് ലിസ്റ്റിലും കോൺസ്റ്റബിൾ പോസ്റ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. കോൺസ്റ്റബിൾ പോസ്റ്റിന് ഇനി അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എസ് ഐയുടെ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ എ എസ് ഐയുടെ പറഞ്ഞിട്ടുണ്ട്, ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതാണ്. 18/1/2021 മുമ്പ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫിസിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ മാക്സിമം സെറ്റാക്കുക, നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് തന്നെ അഡ്മിറ്റ് കാർഡ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ചോദിക്കുക. അപ്പോൾ ഇത്തരം ഇൻഫർമേഷനും മറ്റ് അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.